ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ വീട്ടിൽ നല്ല ഇനത്തിൽപ്പെട്ട ഒരു കുരുമുളക് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് എങ്ങനെ തൈകൾ ഉൽപ്പാദിപ്പിക്കുക എന്നതിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ഈ രീതിക്ക് പറയുന്ന പേര് നാഗപ്പതി വെക്കൽ എന്നാണ്. നമ്മൾ വെറുതെ കാശ് കൊടുത്ത് കടകളിൽ നിന്ന് നമ്മുടെ നേഴ്സറികളിൽ നിന്നുമൊക്കെ നമുക്ക് തന്നെ വിശ്വാസമില്ല, ചില നേഴ്സറികളൊക്കെ പറ്റിക്കപ്പെടുന്നുണ്ട്, ചില വിശ്വസിക്കാനും പറ്റുന്നിടത്തും നമുക്ക് മേടിക്കാം. എന്നാലും അങ്ങനെ മേടിച്ച് നമ്മൾ കാശ് കളയാതെ നമ്മുടെ വീട്ടിൽ തന്നെ നല്ലൊരു ഇനം, അല്ലെങ്കിൽ നമ്മുടെ തൊട്ടടുത്ത വീട്ടിലൊരു നല്ല ഇനം കുരുമുളകും കൊടിമരം ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് നമുക്ക് ഈസി ആയിട്ട് നാഗപ്പതി വെക്കൽ രീതിയിലൂടെ നമുക്ക് കുരുമുളക് തൈകൾ എത്ര വേണമെങ്കിലും ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ വീഡിയോ കാണിക്കുന്നത്. സിമ്പിളായിട്ട് ആർക്കും ചെയ്യാവുന്ന പരിപാടിയാണ്. ഇവിടുത്തെ കാശ് കളഞ്ഞ് തൈകൾ മേടിക്കേണ്ട കാര്യമില്ല. നോക്ക്, ഇവിടുത്തെ ഒരു മുളകാണ്, നല്ല ഇത് നാടൻ ഇനമാണ്, നിറച്ച് കായ്ക്കും. അപ്പോൾ അതേലാണ് ഇപ്പോൾ ഞാൻ നാഗപ്പതി വെക്കാൻ പോകുന്നത്. നോക്ക്, മഴക്കാലമായി കഴിയുമ്പോൾ നമ്മുടെ കൊടിമരത്തിൻ്റെ ചുവട് മുതൽ ഇതുപോലെ തൈകൾ ചുറ്റും പടർന്ന് പന്തലിച്ച് പോകുന്നതാണ്, നല്ല നീളത്തിൽ പാമ്പ് പോകുന്ന പോലെ. അപ്പോൾ ഇങ്ങനെയുള്ള തൈകൾ നമ്മുടെ വീട്ടിലെ ചിരട്ട 10 പൈസ ചിലവില്ല, വീട്ടിൽ തന്നെ ചിരട്ട കിടപ്പുണ്ട്. ആ ചിരട്ട എടുത്തിട്ട് ചിരട്ടയുടെ രണ്ട് സൈഡും ചെറുതായിട്ട് പൊട്ടിക്കുക. അതിനുശേഷം ഇതിൻ്റെ ഓരോ ഇലയുടെ അടിവശത്തായിട്ട് കണ്ടോ ഇങ്ങനെ വേര് വരും. ഈ വേര് വരുന്നത് നമുക്ക് നേരിട്ട് പിഴുതു വെക്കാൻ പറ്റും, പക്ഷേ അങ്ങനെ വെച്ചാലും ചിലപ്പോൾ നല്ല മഴയില്ലെങ്കിൽ ഉണങ്ങിപ്പോവും. അപ്പം നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ള തൈകൾ ഇങ്ങനെ നിലത്തൂടെ പോകുന്നിടത്താണ്ട് ഇതിൻ്റെ ഓരോത്തിൻ്റെ വേര് വരുന്ന ഭാഗം ഇങ്ങനെ ചിരട്ട വെച്ചിട്ട് മണ്ണിനടിയിലോട്ട് താത്തു വെക്കുക. ഓരോ ഇലയുടെ ചുവട്ടിലും ഇങ്ങനെ നമ്മുടെ ഈ വേര് വരും. അപ്പോൾ ആ ഓരോ വേര് ഭാഗവും ഇങ്ങനെ താത്ത് താത്ത് വെച്ച് കൊടുക്കുക. ഇങ്ങനെ നിങ്ങൾക്ക് എത്ര തൈകൾ വേണമെങ്കിലും ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. ഇങ്ങനെ വെച്ചുകൊണ്ട് അതിൽ ഇനി ഇതിൻ്റെ മുകളിൽ മണ്ണിടണം. എന്നിട്ട് നമ്മൾ കുറച്ച് മണ്ണ് ഇതിൻ്റെ മുകളിലോട്ടതാണ് ഇങ്ങനെ കൂനയായിട്ടോ എല്ലാം അങ്ങ് വെച്ച് കൊടുക്കുക. ഇതുപോലെ നമ്മൾ മണ്ണിട്ട് ഇങ്ങനെ അങ്ങ് താത്ത് വെച്ചാൽ മതി. 1-2 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് ആ ഓൾറെഡി നമുക്ക് ദാണ്ട് ഇങ്ങനെ കിളുത്ത് വരുമ്പോൾ വേരുകൾ ഇങ്ങനെ കാണും. മഴ പെയ്യുന്ന സമയത്ത് കൊടിയുടെ തണ്ടുകളിലെല്ലാം ഇങ്ങനെ വേര് കാണും. ഇത് ഈ മണ്ണിനകത്തോട്ട് ഇറങ്ങും. അത് കഴിയുമ്പോൾ നമുക്ക് 2 ആഴ്ച 1 മാസം കഴിയുമ്പോൾ ഇവിടെ നിന്നും കട്ട് ചെയ്തെടുത്തിട്ട് ഇത് മാറ്റി വെച്ചാൽ നമുക്ക് ഈ ഇലയുടെ കീഴിൽ നിന്ന് ഒരു പുതിയ മുള വരികയും ഒരു തൈ ഉൽപ്പാദിപ്പിക്കാനും സാധിക്കും. അങ്ങനെ നമുക്ക് എത്ര തൈകൾ വേണമെങ്കിലും ഉൽപ്പാദിപ്പിക്കാം. നമ്മൾ ഈ തൈകൾ വേണമെങ്കിൽ നേരിട്ട് കട്ട് ചെയ്ത് കൊണ്ടുവെക്കാം, പക്ഷേ തുടർച്ചയായിട്ട് മഴ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ വെള്ളം നനച്ചു കൊടുക്കണം, എന്നാലേ കിളിർക്കത്തുള്ളൂ. അപ്പോൾ ഇത് ഉണങ്ങിപ്പോകാനുള്ള ചാൻസ് കൂടുതലുണ്ട്. ഞാൻ ഇത് നേരിട്ട് കുറേ കൊണ്ടുവച്ച് നോക്കി, അപ്പോൾ ഉണങ്ങിപ്പോയി. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് ഇതാണ്. ഇതാകുമ്പോൾ നമുക്ക് ക്ലിപ്പിച്ച് കഴിഞ്ഞ് നമുക്ക് വേറൊരു ഗ്രോ ബാഗിലോ വല്ലതും നമുക്ക് ചെറിയ കവറിലോ വല്ലതും മാറ്റി വെച്ച് നല്ലപോലെ വളമിട്ട് ഗ്രോത്ത് ആക്കിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള മരത്തിൻ്റെ കീഴിൽ കൊണ്ടുവച്ച് നമുക്ക് ക്ലിപ്പിക്കാം. ഒരു മരത്തിൽ 3-4 തൈകളെങ്കിലും വെക്കണം. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് ഈ നാഗപ്പതി വെക്കൽ രീതിയാണ്. അപ്പോൾ നിങ്ങളും ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടം പോലെ കുരുമുളക് തൈകൾ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും.